വളരെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് പബ്ലിക്കലി അനൗൺസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണ്. ഇപ്പോൾ പ്രൈവസിയിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഡാറ്റ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മെഡിക്കൽ ഡാറ്റ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കാൾ ഉപകാരപ്രദമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ജനറ്റിക് ഡാറ്റ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണുന്നതിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഈ മെഡിക്കൽ ഡാറ്റ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ബെനിഫിറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തേത്, അതിന് നമ്മുടെ ചൈനയിൽ തന്നെ ഒരു മോഡലുണ്ട്, എനിക്കതിൻ്റെ കറക്റ്റ് എക്സാക്ട് നെയിം ഓർമ്മ വരുന്നില്ല. ബേസിക്കലി ഒരു സോഷ്യൽ സ്കോർ നൽകുകയാണ്, സോഷ്യൽ ക്രെഡിറ്റ്. ബേസിക്കലി എല്ലാവർക്കും ഒരു സ്കോർ നൽകുകയാണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ആളുകൾക്ക് തമ്മിൽ ട്രസ്റ്റ് വളരെ കുറവാണ്. ബിക്കോസ് ഓഫ് നേരത്തെ പറഞ്ഞ കാര്യം, ആളുകൾ വളരെ പ്രൈവറ്റാണ്, അപ്പോൾ ആളുകളെ വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇന്ന് ചൈനയിൽ ഈ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുന്ന ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് തമ്മിൽ വിശ്വസിക്കണമെന്നില്ല. ഇപ്പം ഞാനും നിങ്ങളും തമ്മിലൊരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ മാത്രം നോക്കിയാൽ മതി. നിങ്ങളെനിക്ക് ദീർഘകാലത്തെ പരിചയം വേണ്ട, കാരണം എൻ്റെ ഫൈനാൻഷ്യൽ ഡാറ്റ ആണെങ്കിലോ എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലെ ഇൻറ്റഗ്രിറ്റി മാത്രം പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു ട്രസ്റ്റ്ലെസ് സിസ്റ്റത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കുറച്ച് പ്രൈവസി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു ഫർദർ ഒരു ബെറ്റർ എൻഗേജ്മെൻറ്റിനുള്ള ഒരു പൊട്ടൻഷ്യൽ അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് ധരിച്ചു വെച്ചിരുന്ന പ്രൈവസിയുടെ ആശയങ്ങൾ തീർച്ചയായിട്ടും മാറും. കാരണം ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാം ഒരുപാട് ഡാറ്റ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഭാവിയിൽ ഒരു PDR എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, പേഴ്സണൽ ഡാറ്റ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം വരുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഡാറ്റ നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യുക, അത് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജികളിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആക്സസ് മാത്രം ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം വരുന്നുണ്ട്. അത് കുറച്ചൊരു ഹൈ എൻഡ് ആണ്. ബട്ട് ബേസിക് ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലും നന്മയുണ്ട്, അതായത് ഈ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതിലും നന്മയുണ്ട്, അതേസമയം അതിനെക്കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട്. പക്ഷേ ഈ പ്രൈവസി കുറഞ്ഞത് കൊണ്ട് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതർ ദാൻ ദ ഹൈപ്പ്, ആളുകൾ പൊതുവിൽ പറയുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടല്ലാതെ.